മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് നാളുകളായി റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ തുടർച്ചയായ പരാജയമാണ് ബോളിവുഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ബോളിവുഡിന് ജീവശ്വാസം നൽകി അജയ് ദേവ്ഗണിൻ്റെ ദൃശ്യം 2 വിജയകരമായി പ്രദർശനം തുടരുമ്പോൾ ചിത്രത്തിൻ്റെ അടുത്ത ഭാഗത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹിറ്റ് ഫ്രാഞ്ചൈസിയായ ദൃശ്യത്തിൻ്റെ 3 ഭാഗം മലയാളത്തിലും ഹിന്ദിയിലും ഒരേ ദിവസം റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഥയിലെ സസ്പെൻസ് ലീക്ക് ആകാതിരിക്കാൻ ഒരുമിച്ച് ഷൂട്ടിംഗ് ആരംഭിച്ച് ഒരേ സമയം റിലീസിനെത്തിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ത്രില്ലർ ചിത്രങ്ങളിൽ ഒന്നാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം. കേരള ബോക്സ് ഓഫീസിൽ കോടികൾ നേടിയ ചിത്രം രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടു. കോവിഡ് മഹാമാരിയിൽ തിയേറ്ററുകൾ അടഞ്ഞുകിടന്ന സാഹചര്യത്തിൽ ചിത്രത്തിൻ്റെ 2 ഭാഗത്തിന് ആമസോൺ പ്രൈമിലൂടെ നേരിട്ട് OTT റിലീസായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആഴ്ച എത്തിയ ദൃശ്യത്തിൻ്റെ ഹിന്ദി പതിപ്പിന് വമ്പൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. തിയേറ്റർ റിലീസായി ആദ്യ 3 ദിവസം കൊണ്ട് നേടിയത് 64 കോടി രൂപയോളമാണ്. 3 ഭാഗത്തെക്കുറിച്ചുള്ള ആലോചന നേരത്തെ ഉള്ളതാണെന്നും ബോളിവുഡിലെ വിജയം ആ തീരുമാനത്തെ അരക്കെട്ടുറപ്പിച്ചു എന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ദൃശ്യം 3 ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച മലയാളത്തിൽ നേരത്തെ തുടങ്ങിയതാണ്. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രം ഹിന്ദിയിലെത്തിയപ്പോൾ ആദ്യ ഭാഗം സംവിധാനം ചെയ്തത് അന്തരിച്ച സംവിധായകൻ നിഷികാന്ത് കാമത്തും ദൃശ്യം 2 സംവിധാനം ചെയ്തത് അഭിഷേക് പഥക്കും ആയിരുന്നു. ദൃശ്യത്തിൻ്റെ 3 ഭാഗവും പഥക് സംവിധാനം ചെയ്യും എന്നാണ് റിപ്പോർട്ട്.